പത്രികാ സമർപ്പണത്തിന്റെ വിവരങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ വയനാട്ടിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കുകയാണ്. കേന്ദ്രമന്ത്രിയും അമേഠി എം പിയുമായ സ്മൃതി ഇറാനി അടക്കമുള്ളവരൊപ്പമുണ്ട്. നേരത്തെ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിക്കെതിരെ അടക്കം രൂക്ഷ വിമർശനം. രാഹുൽ ഗാന്ധിക്കെതിരെയല്ല, രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിനെതിരെ, അതായത് വയനാട്ടിൽ ഇന്ത്യാ മുന്നണികൾ പരസ്പരം മത്സരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പരിഹാസമടക്കം അല്ലെങ്കിൽ വലിയ ആക്ഷേപമടക്കമൊക്കെ അവിടെ സ്മൃതി ഇറാനി നടത്തുന്നത് നമ്മൾ നേരത്തെ കേട്ടിരുന്നു. എന്തായാലും കെ സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണം ഇപ്പോൾ നടക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. രണ്ടായിരത്തി ഒമ്പതിൽ അമേഠിയിലും രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്നു. അവിടെ രാഹുൽ ഗാന്ധി 55,000 വോട്ടുകൾക്ക് സ്മൃതി ഇറാനി തോൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ വയനാട്ടിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അതിനെയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട സി പി ഐയോടാണ് ഇവിടെ ഇപ്പോൾ ആനിരാജയാണ് സ്ഥാനാർത്ഥിയായി, ഇടത് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പിക്കെതിരെ ഒരുമിച്ച് നിൽക്കുന്നവർ ഇവിടെ വന്ന് പരസ്പരം മത്സരിക്കുന്നു, എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല തുടങ്ങിയ പരിഹാസങ്ങളാണ് ഇന്ന് സ്മൃതി ഇറാനി നേരത്തെ പ്രസംഗത്തിൽ നടത്തിയത്. സുഹൈൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുഹൈൽ, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കൊപ്പം എത്തിയാണ് ഇപ്പോൾ സുരേന്ദ്രൻ പത്രിക സമർപ്പിച്ചിരിക്കുന്ന അവിടെയുള്ള വിവരങ്ങൾ. മാരേജിന് അല്പസമയം മുമ്പാണ് കെ സുരേന്ദ്രൻ വയനാട് കളക്ടറുടെ ചേംബറിലേക്ക് റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. സ്മൃതി ഇറാനിയും അതോടൊപ്പം തന്നെ സി കെ താനവും അനുഗമിച്ചു. ഇന്ന് വലിയ റോഡ് ഷോ ആയിക്കൊണ്ടാണ് സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണം തുടങ്ങിയത്. കൽപ്പറ്റ പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് റോഡ് ഷോ, സ്മൃതി ഇറാനിയുടെ സംസാരം പ്രവർത്തകർ അഭിവാദ്യം ചെയ്യുന്നു വളരെ രൂക്ഷമായ രീതിയിൽ. യു ഡി എഫിനെയും കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഒക്കെ വിമർശിച്ചുകൊണ്ടായിരുന്നു റോഡ് ഷോ തുടങ്ങിയത്. പിന്നാലെ പ്രവർത്തകർ അഭിവാദ്യം ചെയ്തുകൊണ്ട് കലക്ട്രേറ്റിലേക്ക് വരുന്നു. ഇപ്പോൾ കെ സുരേന്ദ്രൻ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ എതിർ സ്ഥാനാർത്ഥികളായ ആനിരാജയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പത്രിക സമർപ്പിച്ചിരിക്കുന്നു. വയനാട്ടിൽ ഇതുവരെ 7 പേർ പത്രിക സമർപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വയനാട്ടിൽ ഇന്നത്തോടുകൂടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം പത്രിക സമർപ്പിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ് സ്മൃതി ഇറാനിക്കും സി കെ ജാനുവിനും ഒപ്പമെത്തി കെ സുരേന്ദ്രൻ പത്രിക സമർപ്പിച്ചത്. ശരി, വയനാട്ടിൽ